الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء المحسنين. صدق الله، صدق الله مولانا العظيم، وصدق وبلغ رسول النبي الكريم، ونحن على ذلك من الشاهدين الشاكرين والحمد لله. بهمني رايا സഹോദരൻ മാരെ, സഹോദരിമാരെ, അർഹമ റാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ മാനിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്. അർഹമ റാഹിമീനായ തമ്പുരാൻ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും പാകപ്പിഴവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ ക്ഷണിക്കുന്നത് അല്ലാഹുവിൻ്റെ റിള കരസ്ഥമാക്കുവാൻ വേണ്ടിയാണ്, അല്ലാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം സിദ്ധിക്കുന്ന ആളുകളാവണം എന്നത് അല്ലാഹു മനുഷ്യരോട് പൊതുവെ ആവശ്യപ്പെടുന്നതാണ്. വിശ്വാസി സമൂഹത്തെ നിരന്തരം അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. നമുക്കറിയും, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഔദാര്യമായി തന്നിരിക്കുന്ന, പരീക്ഷണോപാധിയായി തന്നിരിക്കുന്ന അനിശ്ചിതമായ ഒരു ഇടവേളയുടെ പേരാണ് ദുനിയാവിലെ ജീവിതം എന്നത്. ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത, ഏത് സമയത്തും പൊലിഞ്ഞു പോകാവുന്ന ഒന്ന്, ഇതുപോലെ അനിശ്ചിതത്വമുള്ള മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഈ അനിശ്ചിതത്വത്തെ പക്ഷേ വേണ്ട രീതിയിൽ ജീവിതത്തിൻ്റെ പരാക്രമത്തിനിടയിൽ പരിഗണിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ അനിശ്ചിതത്വത്തെ, ഈ ദുനിയാവിലെ ജീവിതത്തെ അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട്, അള്ളാഹുവോടുള്ള പ്രണയം കൊണ്ട്, അവനോടുള്ള ഇഷ്ടം കൊണ്ട് അവന് സമർപ്പിക്കുക എന്നതാണ് ഈമാനിന്റെ മാധുര്യമെന്ന് പറയുന്നത്. ജീവിതം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതാണ്. ദുനിയാവിൽ കൈവന്ന വിഭവങ്ങളിലുള്ള ആസ്വാദ്യതയല്ല അത്. അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലൂടെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുവാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ആ ജീവിത വിനിയോഗത്തിന്റെ അർത്ഥം. അള്ളാഹു പ്രേരിപ്പിക്കുന്നത് അതിനാണ്. എല്ലാ വിഭവങ്ങളുടെയും മേലെ, എല്ലാ ആഗ്രഹങ്ങളുടെയും മേലെ, എല്ലാ ഇഷ്ടങ്ങളുടെയും മേലെ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തെ, അവനോടുള്ള സ്നേഹത്തെ, അവനോടുള്ള പ്രണയം കൊണ്ട് അതിജയിക്കുക എന്നതാണ്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ അള്ളാഹു മുഖ്യസ്ഥാനമാകും.
അല്ലാഹു മുഖ്യസ്ഥാനമാവുക എന്ന് പറഞ്ഞാൽ ജീവിതം വരണ്ടുണങ്ങി പോവുക എന്നല്ല അതിനർത്ഥം. സാധാരണ രീതിയിൽ അല്ലാഹുവിനെ കുറിച്ച ഓർമ്മകളിൽ ജീവിക്കാൻ പറ്റാതെ പോവുക എന്നതാണ് പറയാറുള്ളത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണല്ലോ സന്യാസത്തെ വിലക്കി കളഞ്ഞത്. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആ വിഭവങ്ങളിൽ അല്ലാഹു നൽകിയ വിഭവങ്ങളിൽ വിഹിതമായതിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റിള കരസ്ഥമാക്കുക എന്നതാണ് അല്ലാഹുവിനോടുള്ള പ്രണയത്തിന്റെ വഴി. എല്ലാത്തിനെയും നിരാകരിച്ച് ദുനിയാവിനെ മൊത്തം നിരാകരിച്ചിട്ട് അല്ലാഹുവിലേക്ക് മാത്രം ഓടിപ്പോയി ജീവിതത്തെ കഠിനമായ തപസ്സുകൊണ്ട് വരട്ടിയെടുക്കുന്നതിനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ദുനിയാവാണ്, ദുനിയാവിലെ ജീവിതമാണ്, ജനങ്ങൾക്കിടയിലാണ്, വിഭവങ്ങൾക്കിടയിലാണ്, അല്ലാഹുവിന്റെ റിസ്ഖിന്റെ ഇടയിലാണ് ഞാൻ എന്റെ ജീവിതത്തെ ജീവിച്ചു തീർക്കേണ്ടത്. എന്റെ മുമ്പിലുള്ളത് എനിക്കിതെല്ലാം നൽകിയിരിക്കുന്ന അല്ലാഹുവിനോടുള്ള എന്റെ ബന്ധം, അല്ലാഹുവിനോടുള്ള എന്റെ ബന്ധം ഒരു ബുദ്ധിപരമായ ബന്ധത്തിന്റെ അപ്പുറത്തേക്ക് എന്റെ ഒരു വൈകാരികമായ ബന്ധം ആയി വളർന്നു തീരുക എന്നതാണ്. അപ്പോഴാണ് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുന്നത് നിങ്ങൾ ധൃതിപ്പെട്ട് ഓടിയെത്തുക. എവിടേക്കാണ്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അല്ലാഹു കാത്തിരിക്കുകയാണ്, തമ്പുരാൻ കാത്തിരിക്കുകയാണ്, അവന്റെ കയ്യിൽ മഗ്ഫിറത്താണുള്ളത്. അല്ലാഹു നിങ്ങളെ കഴുകി വെടിപ്പാക്കി നിങ്ങളെ സ്വീകരിക്കുവാൻ, സ്വർഗത്തിന് പറ്റുന്ന രീതിയിൽ നിങ്ങളെ സ്വീകരിക്കുവാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന സ്കലിതങ്ങളെയും വീഴ്ചകളെയും വിട്ടുപുറത്തു മാപ്പാക്കി തരുവാൻ റബ്ബുൽ വഫൂർ, മാപ്പാക്കി തരുവാൻ അല്ലാഹു കാത്തിരിക്കുകയാണ്. വിളിക്കുന്നത് ആകാശഭൂമികളോളം പ്രവിശാലമായ സ്വർഗത്തിലേക്കാണുള്ളത്. അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ തഖ്വ എന്നത് അല്ലാഹുവിനോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ദുനിയാവിലെ ജീവിതത്തിലെ സമർപ്പിക്കുക എന്നതാണ്. ഈ ഒരു ബോധം സത്യവിശ്വാസിയുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുഴുവൻ യുക്തിയുടെയും അപ്പുറത്തേക്ക് ഞാൻ എന്റേത് മുഴുവൻ റബ്ബിന് സമർപ്പിക്കുന്നു എന്ന ബോധം കയറി വരും. ആ ബോധത്തിന്റെ പരമകാഷ്ഠയെ അയാൾ പറയും, റബ്ബേ ഞാൻ ഉള്ളതെല്ലാം നിനക്ക് തരാം, എന്റെ ജീവിതം, എന്റെ സമയം, എന്റെ സമ്പത്ത്, എന്റെ ആരോഗ്യം, അല്ല റബ്ബേ ഞാൻ എന്റെ അവസാനത്തുള്ള രക്തവും നിനക്ക് മുമ്പിൽ ഞാൻ തരാം, എന്റെ ജീവിതത്തെ നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാം. ഇതൊരു വിശ്വാസിയുടെ ആത്മവിചാരമാണ്, ഒരു വിശ്വാസിയുടെ കൊതിയാണ്. ഷഹീദ് ഹസനുൽ ബന്ന റഹ്മത്തുള്ളാഹി അലൈഹി അനുയായികളെ പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? ജീവിതത്തിലെ ഏറ്റവും വലിയ ആസക്തി, ജീവിതത്തിലെ ഏറ്റവും വലിയ കൊതി ഏതാണ്? നിങ്ങളുടെ ആഗ്രഹങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആഗ്രഹം ഏതാണ്? ആ ആഗ്രഹം എന്നത് അൽ മൗതു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ, അല്ലാഹുവിന്റെ ഹൃദയുടെ വഴിയിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്റെ ഈ ജീവിതം സമർപ്പിക്കണം. എനിക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ, റബ്ബിന്റെ മാർഗത്തിൽ എന്റെ ജീവിതത്തെ സമർപ്പിക്കണം എന്നതാണ്. അതുകൊണ്ടാണ് ഒരാളുടെ അല്ലാഹുവിനോടുള്ള പ്രണയത്തിന്റെ ഏറ്റവും വലിയ ആവിഷ്കാരമാണ് എന്നതുകൊണ്ടാണ് ഷഹാദത്തിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും പുണ്യകരമായ കാര്യമാക്കി മാറ്റിയത്. ഷഹാദത്ത് എന്നത് അല്ലാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. എന്താ ഷഹാദത്ത്? നമുക്കറിയും എന്റെ ജീവിതം, ഞാൻ ഈ വഴിയിൽ, ഈ തെരുവിൽ എവിടെയെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ വീണുപിടഞ്ഞു മരിക്കണം, എന്റെ അവസാന ശ്വാസം, എന്റെ ശരീരത്തിന്റെ രക്തം, എന്റെ പ്രാണൻ പിരിഞ്ഞു പോകുന്നത്, എന്റെ പ്രാണൻ പിരിഞ്ഞു പോകുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ ദീനിന്റെ ഉന്നതിക്ക് വേണ്ടി, അവന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, എന്റെ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്റെ ജീവൻ, എന്റെ രക്തം ഈ മണ്ണ് കുടിച്ചെടുത്ത് മരിക്കണം എന്നൊരാഗ്രഹത്തിന്റെ പേരാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവൻ, സർവതും അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാകുന്നവൻ, അവന്റെ അല്ലാഹുവോടുള്ള പ്രണയത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. ഭൂമിയിൽ ഒരു മനുഷ്യനും അതിനേക്കാളും ഉപരിയായി അല്ലാഹുവിനെ പ്രണയിക്കാൻ ഇഷ്ടം
പറ്റില്ല. അല്ലാഹുവോടുള്ള നമ്മളുടെ സ്നേഹത്തിന്റെ മൂർത്തീമദ്ഭാവമാണത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, അവരെ കുറിപ്പിക്കരുത് എന്ന്. അല്ലാഹുവിന്റെ മാർഗത്തിൽ വീട് വിടഞ്ഞ് വെട്ടേറ്റ് കുത്തേറ്റ് മരണപ്പെട്ട മനുഷ്യൻ അവനെ കുളിപ്പിക്കരുത് എന്ന് പറയും. കുളിപ്പിക്കാതെ കഫൻ ചെയ്യണം, കുളിപ്പിക്കാതെ കഫൻ ചെയ്യണം എന്ന് മാത്രമല്ല, നിങ്ങൾ ആരും പറഞ്ഞു പോകരുത് അവര് മരിച്ചവരാണെന്ന് പറയരുത്. അവര് മരിച്ചവരാണെന്ന് പറയരുത്. അവർ അല്ലാഹുവിന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ്. ഭൂമിയിൽ മരണപ്പെട്ട ഒരാളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പറഞ്ഞിട്ടില്ല, രക്തസാക്ഷികൾക്കൊഴികെ. കാരണം അവർ അല്ലാഹുവിനോടുള്ള പ്രണയത്തെ ആവിഷ്കരിച്ചത്, ഞാൻ എന്റെ സമയം കൊടുക്കാം, ഞാൻ എന്റെ സമ്പത്ത് കൊടുക്കാം, എന്റെ സമയത്തിൽ നിന്ന് കുറച്ച് അല്ലാഹുവിന് കൊടുക്കാം, എന്റെ സമ്പത്തിൽ നിന്ന് കുറച്ച് അല്ലാഹുവിന് കൊടുക്കാം, എന്റെ അധ്വാനത്തിൽ നിന്ന് കുറച്ച് അല്ലാഹുവിന് കൊടുക്കാം, അങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിൽ നിന്ന് ഉയർന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? അങ്ങോട്ട് വന്നാൽ എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗം ലഭിക്കുമോ, എനിക്ക് ഷഹാദത്ത് ലഭിക്കുമോ എന്ന് പറയുമ്പോൾ തീർച്ചയായും എന്ന് മറുപടി പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർച്ചയായും എന്ന് പറയുമ്പോൾ ഒരാളുടെ അല്ലാഹുവിനോടുള്ള ബന്ധം കാര്യകാരണ ബന്ധങ്ങളുടെ അപ്പുറത്തേക്ക്, അസ്ബാബുകളുടെ അപ്പുറത്തേക്ക് പറന്നു പോകും. അപ്പോഴാണ് അയാൾ മറ്റാരും കാണാത്ത ഒന്ന് കാണുകയും മറ്റാരും കേൾക്കാത്തൊരു സംഗീതം ആസ്വദിക്കുകയും മറ്റാർക്കും ആസ്വദിക്കാൻ കഴിയാത്ത വിധം ദാ ഉഹ്ദ് മലയുടെ അപ്പുറത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം എന്റെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നു എന്ന് ഒരാൾക്ക് പറയാൻ സാധിക്കുക. എല്ലാ കാര്യകാരണ ബന്ധങ്ങളുടെയും അപ്പുറത്തേക്ക് അല്ലാഹുവിനോടുള്ള പ്രണയം വികസിച്ചു പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ അത്രമേൽ ഉയർത്തിയത്. അവരുടെ മുമ്പിൽ അല്ലാഹു മഹ്ശറയിലെ ഹിസാബിനെ വരെ മാറ്റി വെക്കും. സഹോദരങ്ങളെ, ഷഹാദത്ത് എന്നത് അല്ലാഹുവോടുള്ള ഒരു തേട്ടമാണ്. ആ തേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, റബ്ബേ നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാക്കണം അല്ലാഹുവേ എന്നുള്ള ഒരു ചോദ്യമാണ്, അല്ലാഹുവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നാറുണ്ടോ? റബ്ബേ നിന്റെ മാർഗത്തിൽ എന്നെ രക്തസാക്ഷിയാക്കണേ അല്ലാഹുവേ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ഷഹാദത്തിന്റെ കൂലി കൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രശ്നമതല്ല, എനിക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയാറുണ്ടോ എന്നതാണ്. പടച്ചവനെ, എന്നെ നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാക്കണേ എന്നത് അഥവാ നിന്റെ ശത്രുവിന്റെ ആയുധമേറ്റ് ഈ മണ്ണിൽ മരിച്ചു വീഴണം എന്നതാണ്. എന്റെ ചുറ്റുപോ പിന്നാലെ എന്റെ മുൻപിൽ അമ്പിയാക്കളുണ്ട്, രക്തസാക്ഷികളായവർ. എന്റെ മുമ്പിൽ ഒരുപാട് അമ്പിയാക്കളെ ചുറ്റിപ്പറ്റി നടന്ന ഒരുപാട് സത്യവിശ്വാസികളുണ്ട്, രക്തസാക്ഷികളായവർ. അവർക്കവരുടെ ഒപ്പം എന്നെ നീ രക്തസാക്ഷിയാക്കണേ അല്ലാഹുവെ എന്നൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഉള്ളിൽ നിന്ന് വരുന്നത് അല്ലാഹുവോടുള്ള സ്നേഹത്തെ, അല്ലാഹുവോടുള്ള പ്രണയത്തെ, ഈ കാര്യകാരണ ബന്ധങ്ങളുടെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യന് വളർത്തിയെടുക്കുവാൻ സാധിക്കുമ്പോഴാണ്. അതാണ് ഷഹാദത്തിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഉന്നതമായ ഒരു വിധാനത്തിൽ കൊണ്ടുചെന്ന് വെച്ചു. അവരുടെ മുമ്പിൽ ഹിസാബ് എളുപ്പമാണ്. രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വിചാരണയെ കുറിച്ച് പറഞ്ഞത്. ഇദാ ഖഫൽ ഇബാദു ലിൽ ഹിസാബ്, വിചാരണയ്ക്ക് വേണ്ടി അല്ലാഹുവിന്റെ അടിമകൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കും. വിചാരണയ്ക്ക് വേണ്ടിയുള്ള നിൽപ്പ് മറ്റൊരവസരത്തിൽ അത് വിശദീകരിക്കേണ്ടത് കൊണ്ട് ആ ഭാഗം ഞാൻ ഇപ്പോൾ ഒഴിവാക്കുകയാണ്. ഹിസാബിന് വേണ്ടിയുള്ള നിൽപ്പ്, വിചാരണയ്ക്ക് വേണ്ടിയുള്ള നിൽപ്പിൽ കുറെ ആളുകൾ വരുന്നു. മഹശറയിൽ ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ നിൽപ്പിൽ സൂര്യനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്, ആകാശ ഭൂമികളുടെ അവസ്ഥയെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്, മനുഷ്യന്റെ വെപ്രാളത്തെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അനിശ്ചിതത്വത്തിന്റെ ഘട്ടത്തിൽ ആളുകൾ ദാ കുറെ ആളുകൾ വരുന്നു. ഒരുപറ്റം ആളുകൾ വരികയാൽ അവരുടെ കഴുത്തുകളിൽ വാളിരിപ്പുണ്ട്. കുറെ ആളുകൾ വരുന്നു,
അവരുടെ കഴുത്തുകളിൽ വാളെരിപ്പുണ്ട്. തഖതുറുദ്ദമാ, ആ വാളുകളിൽ നിന്ന് അവരുടെ പിഴടിയിൽ നിന്ന് അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം ഇച്ചിട്ട് വീഴുന്നുണ്ട്. അങ്ങനെ കുറെ ആളുകൾ വരും. ഫസ്ദഹമു അലാ ബാബിൽ ജന്ന, ആ ആളുകൾ തിക്കിത്തിരക്കിയിട്ട് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് കയറിപ്പോകും. കുറെ ആളുകൾ ഇങ്ങനെ വരുന്നു. മഹശറയിൽ ഒരു സംഘം ഇങ്ങനെ വരികയാണ്. കഴുത്തിൽ വാളാണ്, ശരീരത്തിലെ വാളൊരുക്കുന്നു, വാളിൽ നിന്ന് രക്തമിറ്റു വീഴുന്നു. അവർ ഫസ്ദഹമു, അവർ തിരക്ക് കൂട്ടുന്നു. ആരാ ബാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലിലേക്ക്, വാതിലിലേക്ക് തള്ളിക്കയറാൻ വേണ്ടി അവർ തിരക്ക് കൂട്ടും. ഫഖീല മൻ ഹൗലാ, അപ്പോഴാണ് ആളുകൾ ആശ്ചര്യപ്പെടും, ഇതാരാണ് ഈ വരുന്നത്, ഇങ്ങനെ സ്വർഗ കവാടത്തിൽ തിക്കിത്തിരക്കുന്നത് ആരാണ്. ഖീല അശ്ഹുദാ, അപ്പോഴാണ് പറയപ്പെടുന്നത് അവരാണ് ശുഹദാക്കളാണ് വരുന്നത്, ശുഹദാക്കളാണ് വരുന്നത്. കാനു അഹ്യാ അമർസൂഖീൻ, അവര് അല്ലാഹുവിന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളാണ്, അല്ലാഹുവിന്റെ അടുത്ത് റിസ്ഖ് കൊടുത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. സുമ്മനാദാ മുനാദിൻ, പിന്നെ ഒരാളെ വിളിച്ചു പറയും, ഒരു വിളിയാളൻ അവിടെ മഹശറയിൽ നിന്ന് വിളിച്ചു പറയും. ലിയഖുമ്മ അജ്റുഹു അലല്ലാഹി ഫലിയദ്ഖുലിൽ ജന്ന, ആരാണ് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ഉറച്ച ആളുകൾ കടന്നു വരിക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ മലക്കുകൾ വിളിച്ചു പറയുകയാണ്, ആരാണുള്ളത് കടന്നു വരിക, സ്വർഗത്തിലേക്ക് വിളിച്ചു പറയുക എന്ന് വിളിച്ചു പറയും. പിന്നെയും വിളിക്കും. സുമ്മനാദ സാനിയ, രണ്ടാമതും വിളിച്ചു പറയും, രണ്ടാമതും വിളിച്ചു പറയും. ലിയഖുമ്മ അജ്റുഹു അലല്ലാഹി ഫലിയദ്ഖുലിൽ ജന്ന, അല്ലാഹുവിന്റെ അടുത്ത് സ്വർഗം പ്രതിഫലം ഉറച്ച ആളുകൾ കടന്നു വരിക എന്ന് പറയും. അപ്പൊ ചോദിക്കും, ആരാണ് അല്ലാഹുവിങ്കൽ അങ്ങനെ പ്രതിഫലം ഉറച്ച ആളുകൾ ആരാണ് എന്ന് ചോദിക്കും. ഒരു വിഭാഗം ആളുകൾ കൂടെയുണ്ട്, രക്തസാക്ഷികളുടെ ഒപ്പം സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ വരുന്ന ഒരു വിഭാഗം ആളുകൾ ആരാണവർ. അൽആഫൂന അനിന്നാസ്, ദാ ഒരു വിഭാഗം ആളുകൾ വരുന്നുണ്ട്, അൽആഫൂന അനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്ത ആളുകളാണ്. സുമ്മനാദ സാലിസ, മൂന്നാമതും വിളിക്കും. ലിയഖുമ്മൻ അജ്റുഹു അലല്ലാഹി ഫലിയദ്ഖുലിൽ ജന്ന, അല്ലാഹുവിങ്കൽ പ്രതിഫലം ഉറച്ച ആളുകൾ സ്വർഗത്തിലേക്ക് പോകുവാൻ വരട്ടെ. ഫഖാമ കദാ വകദാ അൽഫൻ ഫദഖലൂഹാ ബിഗൈരി ഹിസാബ്, അവരൊക്കെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വരും. ഫദഖലൂഹാ, എന്നിട്ട് അവർ സ്വർഗത്തിലേക്ക് കടന്നു പോകും. ബിഗൈരി ഹിസാബിൻ, അവർക്ക് വിചാരണ പോലും ഉണ്ടാവുകയില്ല, വിചാരണ പോലും ഇല്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളുകളിലെ ഒരു വിഭാഗം രക്തസാക്ഷികളാണ്. രക്തസാക്ഷികൾ ചെയ്തത്, രക്തസാക്ഷികൾ നിർവഹിച്ചത്, അവരുടെ ജീവിതത്തിന്റെ അവസാനത്തെ രക്തവും ഈ മണ്ണിലേക്ക് ഇച്ചു പോയവരാണ്. അവരിൽ ചില ആളുകളുണ്ടല്ലോ, ഷഹീദ് ഹസനുൽ ബന്ന റഹ്മത്തുല്ലാഹി അലൈഹി, നമ്മൾ ഈ അടുത്ത് മനുസ്മരിച്ചതാണ്. ഉണ്ടല്ലോ ഫറൂഖ് രാജാവിന്റെ കിങ്കരന്മാരുടെ വെടിയേറ്റ് ഈജിപ്തിൽ മരം രക്തസാക്ഷിയായി താഴെ വീഴുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ചോര മുഴുവൻ ഈജിപ്തിന്റെ മണ്ണ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റയൊരാളും അടുക്കുക പോലും ചെയ്യരുത്, വാപ്പയല്ലാതെ വേറൊരാളും ആ ജനാസയുടെ അടുത്തേക്ക് എത്തരുത് എന്ന രാജാവിന്റെ ഓർഡറുമായിട്ട് ഒരു പിതാവ് സ്വന്തം മകന്റെ രക്തമിറ്റുന്ന ശരീരവും എടുത്തുകൊണ്ടുപോയി കഫൻ ചെയ്ത് കബറടക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ഒറ്റയ്ക്ക് നിന്ന് ഇതെല്ലാം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ, അത്തരം ഒരവസ്ഥ അഭിമുഖീകരിച്ചവരാണ് രക്തസാക്ഷികൾ. അല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനോടൊപ്പമാണല്ലോ ഹംസ റളിയല്ലാഹു അൻഹു. നമുക്കറിയും ചരിത്രം, ഉഹുദിന്റെ ചരിത്രം നമുക്കറിയും. അമ്മേറ്റ് ചാക്കുളിയേറ്റ്, വഹ്ഷിയുടെ ചാക്കുളിയേറ്റ് താഴെ വീണിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കയറിയിരുന്നിട്ട് നെഞ്ചിൻ കൂട് വെട്ടിപ്പിളർന്നിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ കരളെടുത്ത് കടിച്ചു തുപ്പിയത്, ചിത്രപഥങ്ങളിലല്ലോ ഈ മണ്ണ്. അങ്ങനെ ഒരുപാട് ആളുകളുടെ രക്തം കുടിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളുടെ രക്തം വീണിട്ടുണ്ട് ഈ മണ്ണിൽ. അവരുടെയൊക്കെ രക്തം അല്ലാഹുവോടുള്ള സ്നേഹത്തിന്റെ, അല്ലാഹുവോടുള്ള ഇഷ്ടത്തിന്റെ കാര്യത്തിൽ ഉണ്ടായ ഒന്നാണ്. അല്ലാഹു അവിധം ഈ ആളുകളെ ഏറ്റെടുക്കുകയും ചെയ്യുമല്ലോ. അവരോടൊരു ചോദ്യവുമില്ല, അവരോടൊരു ഹിസാബുമില്ല, അവരോടൊരു വിചാരണയുമില്ല. അവരെ മരിച്ചവരായി പോലും പറയരുത്. കാരണം ദുനിയാവിലെ ജീവിതം കൊണ്ട് അല്ലാഹുവോടുള്ള സ്നേഹത്തിന് അതിന്റെ ഏറ്റവും സുന്ദരമായി ആവിഷ്കരിച്ച ആളുകളാണവർ. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ സ്വർഗവാസികളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ സ്വർഗവാസികളിൽ അത്ഭുതകരമായ ഒരു കാര്യം പറഞ്ഞത്, ഒരാളും ആഗ്രഹിക്കില്ല സ്വർഗത്തിൽ എത്തിയാൽ പിന്നെ ഒന്ന് പുറത്തേക്ക് പോരാൻ. നമുക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാകുമോ? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒന്ന് കാലുകുത്തി കഴിഞ്ഞാൽ ഒന്നുകൂടെ ദുനിയാവിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹം ഉണ്ടാകുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അഹദിൻ മിൻ അഹലിൽ ജന്നത്തി യസുറുഹു അൻ യർജിഅ ഇല ദുനിയാ വയു ഷഹീദ്. ഒരക്ഷയരാളും സ്വർഗത്തിലേക്ക് എത്തിയതിന് ശേഷം പിന്നെ ദുനിയാവിലേക്ക് മടങ്ങി വരാൻ ഒരാളും ആഗ്രഹിക്കില്ല. വയു ഷഹീദ്, ഷഹീദല്ലാതെ ആഗ്രഹിക്കില്ല. ഫൈന്നഹു യുഹിബ്ബു, എന്നാൽ ഷഹീദ് ആഗ്രഹിക്കും, അയാൾ ഇഷ്ടപ്പെടും, അൻ യർജിഅ ഇല ദുനിയാ, ദുനിയാവിലേക്ക് ഒന്ന് മടങ്ങി വരാൻ. യഖൂലു ഹത്താ ഉഖ്തല അശറ മറാത്തിൻ ഫീ സബീലില്ലാ. രക്തസാക്ഷി, സ്വർഗത്തിലെ രക്തസാക്ഷിയുടെ കൊതി എന്താണെന്ന് അറിയുമോ? ഒരു പത്ത് വട്ടം ഒന്ന് ദുനിയാവിലേക്ക് പോകണം, ഒരു പത്ത് വട്ടം ഒന്ന് ദുനിയാവിലേക്ക് പോകണം, എന്നിട്ട് ആ പത്ത് വട്ടവും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഈ മണ്ണിൽ കൊല്ലപ്പെടണം. മിമ്മാ യറാമ മിമ്മാ അഅതാഹു മിനൽ കറാമ, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ വെച്ച് അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ കണ്ടാൽ, ആ സ്വർഗത്തിൽ വെച്ച് അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് അതിന്റെ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ തിരതള്ളലിൽ ഇവർ ആഗ്രഹിക്കും ഈ സ്വർഗം, ഈ രക്തസാക്ഷ്യം കൂടുതൽ തവണ രക്തസാക്ഷിയായി അല്ലാഹുവിങ്കലേക്ക് ഇങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി കൊതിച്ചുകൊണ്ടേയിരിക്കും ഈ ആളുകൾ എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, അതിന്റെ പുണ്യം അത്രയുമാണുള്ളത്. അല്ലാ ഇന്ന ശഹീദ ഇന്ന ശഹീദ ഇൻദല്ലാഹി സബ്ര ഹിസാലിൻ. അല്ലാഹു പറഞ്ഞു, രക്തസാക്ഷിക്ക് അല്ലാഹുവിന്റെ അടുത്ത് ഏഴ് പ്രത്യേകതകളുണ്ട്. ഏഴ് പ്രത്യേകതകൾ. ഒന്നാമത്തെ, യൂഫറലഹു ഫീ അവ്വലി ദഫഅത്തിൻ മിൻ ദമിഹി, ഒന്നാമത്തെ അവന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന ആദ്യത്തെ തുള്ളി രക്തത്തോടൊപ്പം മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുക എന്നതാണ്. വയുറാമു ഖഅദഹു മിനൽ ജന്ന, രണ്ടാമത്തേത് സ്വർഗത്തിലെ അദ്ദേഹത്തിന്റെ ഇരിപ്പിടം, ജീവൻ പോകുന്ന ഘട്ടത്തിൽ രക്തത്തുള്ളി കണ്ണിലേക്ക് വീഴുന്ന ഘട്ടത്തിൽ സ്വർഗത്തിലെ ഇരിപ്പിടം അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല കാണിച്ചു കൊടുക്കും. പിന്നെയോ ഈമാനിന്റെ വസ്ത്രം അദ്ദേഹത്തെ അണിയിക്കും, ഖബറിലെ എല്ലാ അദാബുകളിൽ നിന്ന് അദ്ദേഹത്തിന് അല്ലാഹു അഭയം കൊടുക്കും. വലിയൊരു ഫസഉണ്ട്, വലിയൊരു അനിശ്ചിതത്വത്തിന്റെ പരിഭ്രാന്തിയുടെ ഒരു ദിനമുണ്ട്. അന്നേ ദിവസം രക്തസാക്ഷിക്ക് അല്ലാഹു അഭയം കൊടുക്കും. ഈ ദുനിയാവിനെക്കാളും അതിലുള്ള എല്ലാത്തിനേക്കാളും മഹത്വമിയെന്ന രത്നത്തിന്റെ ഗാംഭീര്യത്തോടു കൂടിയുള്ള കിരീടങ്ങൾ ഈ മനുഷ്യനെ അണിയിച്ചു കൊടുക്കും. അദ്ദേഹത്തിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. അയാളുടെ കുടുംബത്തിൽ നിന്നുള്ള, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുള്ള 70 ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ അടുത്ത് ശുപാർശ ചെയ്യുവാനുള്ള അനുവാദവും കൊടുക്കും. രക്തസാക്ഷിത്വത്തിന്റെ മഹാപുണ്യം, അദ്ദേഹം രക്തമൊഴുക്കിക്കൊണ്ട് ഖിയാമനാളിൽ അല്ലാഹുവിന്റെ അടുത്തേക്ക് വരും. അദ്ദേഹം വരുമ്പോൾ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകും, രക്തത്തിന്റെ നിറം ചുവപ്പാണ്, രക്തത്തിന്റെ ഗന്ധം കസ്തൂരിയുടേതാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മനുഷ്യനെ ആദരിക്കുമ്പോൾ, ആദരിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല രക്തസാക്ഷിത്വത്തിന്റെ പുണ്യം വെച്ചു. അതിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല ചേർത്ത് പറഞ്ഞു, വിചാരണയില്ലാത്ത രക്തസാക്ഷികളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല പരിഗണിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ആ ആളുകൾ ആരാണെന്ന് അറിയുമോ? വലഅഫീന അനിന്നാസ്, ഈ ദുനിയാവിലെ ജീവിതത്തിൽ, സഹജീവിതത്തിൽ, കൂട്ടുജീവിതത്തിൽ മനുഷ്യരോട് വിട്ടുവീഴ്ച ചെയ്ത ആളുകൾ എന്നതാണ്. ആഫീന അനിന്നാസ് അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി വൽകാളിമീന ലഗൈല, ആരാണ് ആളുകൾ അല്ലാഹു മുത്തഖീങ്ങളുടെ വിശേഷണം പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു, രക്തസാക്ഷിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന രക്തസാക്ഷികളാകാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്ത വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, പക്ഷെ അവർക്ക് ഹിസാബില്ല, അവരെ അല്ലാഹു രക്തസാക്ഷികളുടെ ഒപ്പം പരിഗണിക്കും. സ്വർഗ്ഗകവാടം
ശത്രുക്കളെ നിരക്കി കടന്നു പോകും. ആരാണെന്ന് അറിയുമോ അവർ? വൽആഫീന അനിന്നാസ്, ജനങ്ങൾ അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്ത ആളുകളാണെന്നത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വദ്ദറാ, അവരെന്നും ജനങ്ങളോടൊപ്പമാണ്, ക്ഷാമത്തിലും ക്ഷേമത്തിലും ആളുകളോടൊപ്പമാണ്. ആ ദാരിദ്ര്യമുള്ളപ്പോഴും അവർ ചിലവഴിക്കും, സന്തോഷത്തിന്റെ ഘട്ടത്തിലും അവർ ചിലവഴിച്ചു കൊണ്ടേയിരിക്കും. ആളുകളുടെ ഇടപെടലുകൾ കൊണ്ട് കോപം ഇങ്ങനെ അധികരിച്ചു വരും, എന്നാൽ കോപത്തെ കടിച്ചമർത്തും. ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളാണ്. അള്ളാഹു മുഹ്സിനീങ്ങളെയാണ് ഇഷ്ടപ്പെടുക. ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുന്നു. മനുഷ്യരെ വിളിച്ചുകൂട്ടും, അങ്ങനെ വിളിച്ചുകൂട്ടി ഒന്നിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ നാദാമുനാദിൻ ഒരു വിഭാഗം ആളുകളെ വിളിക്കും. ഒരു വിളിയാളൻ വിളിച്ചു പറയും, അയ്ന അഹ്ലുൽ ഫളൽ, എവിടെ ആ ആളുകൾ? അഹ്ലുൽ ഫളൽ എവിടെ? ഫളലിന്റെ ശ്രേഷ്ഠതയുടെ അഹ്ലുകാർ എവിടെ എന്ന് അല്ലാഹുവിന്റെ മലക്കുകളെ വിളിച്ചു ചോദിക്കും. അപ്പോഴാണ് ഫയഖൂമുനാസുൻ വഹും യസീറുൻ, ദാ കുറേ ആളുകൾ, കുറച്ച് ആളുകൾ ഇങ്ങനെ മുന്നോട്ട് വരും, കുറച്ച് ആളുകൾ മുന്നോട്ട് വരികയാണ്. ഫയന്തലിഖൂന സിറാഅൻ ഇലൽ ജന്ന, അവർ വേഗം എത്തി സ്വർഗത്തിലേക്ക് അവർ കടന്നു പോകും. ഫതതലഖാഹുമുൽ മലായിക, സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ മലക്കുകൾ അവരെ അഭിമുഖീകരിക്കും, മലക്കുകൾ അവരെ കാണും. അപ്പൊ ചോദിക്കും, മലക്കുകൾ ചോദിക്കും, ഫയഖൂലൂൻ, അവരോട് മലക്കുകൾ ചോദിക്കും, ഇന്നാ നറാകും സിറാഅൻ ഇലൽ ജന്ന, ആളുകൾ അനിശ്ചിതത്വത്തിന് നിൽക്കുമ്പോൾ, ഹിസാബിനു വേണ്ടി നിൽക്കുമ്പോൾ, നിങ്ങൾ ആരാണ്? ഇതൊന്നും ബാധകമാവാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ, ഫമൻ അന്തും, നിങ്ങൾ ആരാണെന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അവർ പറയും, ഫയഖൂലൂന നഹ്നു അഹ്ലുൽ ഫളൽ, ഞങ്ങൾ ആരാണെന്ന് അറിയുമോ? ഞങ്ങളാണ് ഫളലിന്റെ അഹ്ലുകാർ, ഞങ്ങളാണ് അഹ്ലുൽ ഫളൽ, ഞങ്ങളാണ് ശ്രേഷ്ഠന്മാർ. ഫയഖൂലൂന വമാ ഫളലുക്കും, മലക്കുകൾ ചോദിക്കും, എന്താണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ ശ്രേഷ്ഠത, നിങ്ങളുടെ പുണ്യം എന്താണ്, നിങ്ങളുടെ നന്മ എന്താണ്, നിങ്ങളുടെ പദവി ഏതാണ്? ഫയഖൂലൂന, അവർ പറയും, കുന്നാ ഇദാ ലുംലിംനാ സബർനാ, ഈ ദുനിയാവിൽ വെച്ച് ഒരുപാട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ആളുകൾ, ഞങ്ങളെ ആളുകൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഞങ്ങൾ അതെല്ലാം സബർനാ, അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ സബറോടുകൂടി നേരിട്ട ആളുകളാണ്, ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്ത ആളുകളാണ്. ജനങ്ങൾ ഞങ്ങളോട് എതിർത്തപ്പോൾ ഞങ്ങളോട് ജനങ്ങൾ മോശമായി പെരുമാറിയപ്പോൾ ഞങ്ങൾ അവരോട് ക്ഷണക്ഷമ കാണിക്കുകയും ഞങ്ങൾ വിവേകത്തോടുകൂടി അവരിങ്ങോട്ട് അവിവേകം കാണിച്ചപ്പോൾ ഞങ്ങൾ തിരിച്ച വിവേകത്തിന്റെ ഭാഷയിലല്ല സംസാരിച്ചത്, ഞങ്ങൾ അവരോട് വിവേകം കാണിച്ചു. നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവുക, അമൽ ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഫലം എത്ര മഹത്വരമാണ് എന്ന് പറയും. സഹോദരങ്ങളെ, സംഭവം എന്താണെന്ന് അറിയുമോ? നമ്മളുടെ ജീവിതത്തിൽ, സഹജീവിതത്തിൽ മനുഷ്യരോടുള്ള ഇടപാടുകളെ കുറിച്ചാണ് പറഞ്ഞത്, ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറഞ്ഞത്. തെറ്റിന് സമാനമായ തെറ്റുകൊണ്ട് ചെറുക്കാൻ എളുപ്പമാണ്, അതിന്റെ പേര് ഭീരുത്വം എന്നതാണ്. നിയമം കയ്യിലെടുക്കാൻ എളുപ്പമാണ്, കൂട്ടത്തിൽ ഒരുത്തനെ കൊന്നാൽ തിരിച്ചവനെ ചെന്ന് കൊല്ലണമെന്നതാണ് നാട്ടുനടപ്പ്. പക്ഷെ ആ നാട്ടുനടപ്പിന്റെ രീതിശാസ്ത്രമല്ല വിശ്വാസികളെ പഠിപ്പിച്ചത്. രക്തസാക്ഷിത്വത്തോട് ചേർത്തു പറഞ്ഞപ്പോൾ, രക്തസാക്ഷി അല്ലാഹുവിന്റെ അടുത്ത് സ്വർഗത്തില് ഹിസാബില്ലാതെ കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ എനിക്ക് രക്തസാക്ഷിയാകണം, രക്തസാക്ഷിയാകാൻ ആവേശം മൂത്ത് വാളുമെടുത്തു ഓടിച്ചെന്ന് രണ്ടുപേരെ അല്ലാഹുവിന്റെ ശത്രുക്കളായി നമ്മളങ്ങ് വിചാരിച്ച് വെട്ടും കുത്തും നടത്തി അവരുടെ കുത്തും കൊണ്ട് താഴെ വീണ് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാമെന്നാലും മോഹിക്കരുത്. അതിന്റെ പേരല്ല രക്തസാക്ഷ്യം, അതിന്റെ പേരല്ല രക്തസാക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വതആല ക്ഷമയുടെ കൽബീന ലൈവനെ കുറിച്ച്, ആഫീന അനിന്നാസിനെ കുറിച്ച്, സർറായിലും ലറായിലും മനുഷ്യരുടെ ഇടയിൽ നിന്നുകൊണ്ട്, അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പ്രവാചകന്റെ ചരിത്രം
ചരിത്രം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കഅന്നി അന്ദു ഇലാ റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഞങ്ങൾ നോക്കിയിരുന്നപ്പോൾ, യഹ്കി നബിയൻ മിനൽ അംബിയാ, പ്രവാച യഹ്കി നബിയൻ മിനൽ അംബിയാ, വറബഹു ഖൗമുഹു ഫഅദുമഹു. ഒരു പ്രവാചകൻ സ്വന്തം അനുയായികളെ പ്രവാചകനെ പരിക്കേൽപ്പിച്ചു. പരിക്കേൽപ്പിക്കപ്പെട്ട പ്രവാചകന്റെ ഒരു ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പറഞ്ഞു. ഒരു കൗമിന്റെ ഇടക്ക് ഇസ്ലാമിക പ്രബോധനവുമായി ചെന്നപ്പോൾ ആളുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പ്രവാചകനെ വളഞ്ഞിട്ട് ആക്രമിച്ചു. മുഖത്ത് നിന്ന് ആ പ്രവാചകൻ ഇങ്ങനെ മുഖം പൊട്ടി ചോരയൊഴുകിയിട്ട് മുഖത്ത് നിന്ന് ഇങ്ങനെ രക്തം തുടച്ചു കളഞ്ഞു. തുടച്ചു കളഞ്ഞിട്ട് അദ്ദേഹം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ പുറത്തു കൊടുക്കണം ഇവർക്ക്, എന്റെ ജനതയ്ക്ക് പുറത്തു കൊടുക്കണം, അവർ അവിവേകത്തോടെ അറിവില്ലാതെയാണ് എന്നെ ആക്രമിച്ചത് എന്ന് പറയുന്ന മുഖത്ത് നിന്ന് ചോര തുടച്ചു കളഞ്ഞുകൊണ്ട് അക്രമികൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന പ്രവാചകനെ കുറിച്ചാണ്, നബിയെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള വഴി ജനങ്ങളോടുള്ള വിട്ടുവീഴ്ചയാണ് എന്നതാണ്. തോറ്റുകൊടുക്കലാണ് സഹോദരങ്ങളെ, തോറ്റുകൊടുക്കുക എന്ന് കേൾക്കുമ്പോൾ ഇതെന്ത് ഭീരുത്വമാണെന്ന് തോന്നും. അല്ല, അവിവേകത്തോട്, വിവേകം കൊണ്ട്, അക്രമത്തോട്, ക്ഷമ കൊണ്ട്, ആദർശ പ്രബുദ്ധതയോടുകൂടി എഴുന്നേറ്റു നിൽക്കുവാൻ കഴിയുക എന്നതാണ് വിശ്വാസത്തിന്റെ മഹത്വം. ആരെങ്കിലും തുള്ളാൻ പറയുമ്പോൾ തുള്ളുന്നവരല്ല, ക്ഷമകെട്ട് ഇറങ്ങിയാർക്കുന്നവരല്ല, ക്ഷമകെട്ട് ഇറങ്ങിയാർക്കുന്നവരല്ല. സോഷ്യൽ മീഡിയയിൽ കിടന്ന് വേണ്ടതിനും വേണ്ടാത്തതിനും പ്രകോപനം സൃഷ്ടിക്കുന്ന ആളുകളല്ല. എന്ത് പ്രകോപനത്തിന്റെ മുമ്പിലും ക്ഷമയുടെ വർത്തമാനം, സംസ്കാരത്തിന്റെ വർത്തമാനം, നീതിയുടെ വർത്തമാനം പറയുന്ന ആളുകളാണ്. അത്തരമൊരു സമൂഹത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്നറിയണം. സഹോദരങ്ങളെ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ എനിക്ക് എന്റെ സഹോദരന്റെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ, രണ്ടാളുകളെ കുറിച്ച് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരെ കുറിച്ചുള്ള ഒന്നുണ്ടല്ലോ, ഒരിക്കൽ പിണങ്ങിയിട്ട് ഇണങ്ങണമല്ലോ. ഇണങ്ങാൻ വേണ്ടി നേർക്ക് നേരെ മുഖത്തോട് മുഖം നോക്കി നിന്നിട്ട് അവര് പറയും, അവര് പരസ്പരം പറയും, നീ എന്നോട് സലാം പറയുക, നീ എന്നോട് സലാം പറയുക, ഞാൻ സലാം മടക്കാം. അപ്പൊ അടുത്ത ആള് പറയും, നീ എന്നോട് സലാം പറയുക. സലാം പറഞ്ഞ് തുടങ്ങാൻ ആര് തുടങ്ങുമെന്നതിന് തർക്കമായി സാധാരണ യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ അവനല്ലേ എന്നോട് പിണങ്ങിപ്പോയത്, വേണമെങ്കിലും വന്നവൻ പറയട്ടെ എന്ന്. അപ്പോഴാണ് അവസാനം പറഞ്ഞത്, നീ എന്നോട് സലാം കൊണ്ട് തുടങ്ങണം, കാരണം സലാം കൊണ്ട് ആരംഭിച്ചതിന്റെ പുണ്യം നിനക്ക് കിട്ടട്ടെ എന്ന് സഹോദരന്റെ മുഖത്ത് നോക്കി പറയുമ്പോഴാണ് അതിന്റെ ഒരു മഹത്വം നമുക്ക് വ്യക്തമാവുക. വിട്ടുവീഴ്ച ചെയ്യാൻ എന്റെ അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് തോറ്റുകൊടുക്കാൻ ഒരുപാട് അവിവേകം എന്നോട് എന്റെ സഹോദരൻ കാണിച്ചിട്ടുണ്ട്. എന്റെ അയൽവാസി, എന്റെ കൂടെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവൻ, എന്റെ മുസ്ലിം സഹോദരൻ, എന്റെ നാട്ടുകാരൻ, എന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ എന്നോട് അവിവേകം ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഇനിയും അവന്റെ മുമ്പിൽ താഴേണ്ടത്? ഇതാണ് ഉള്ളിലിരുന്ന് ഇബ്ലീസ് ചോദിക്കുന്ന ചോദ്യം. സഹോദര, മനുഷ്യരും സഹജീവികളോട്, സഹോദരങ്ങളോട് എത്ര നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ കഴിയുമോ, എത്ര പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കഴിയുമോ, അത്രയും വിട്ടുവീഴ്ച ചെയ്യുക. നാളെ അല്ലാഹുവിന്റെയും അദ്ദേഹത്തിന്റെയും ഇടയിൽ നമ്മൾ കയറി സ്വർഗത്തിന് തടസ്സമായി നിൽക്കരുത്. കാരണം നമ്മളൊന്നും മനുഷ്യന് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ, അല്ലാഹു നമ്മളോട് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിലോ, എന്തൊക്കെ നമുക്ക് ന്യൂനതകളുണ്ട്, എന്തെല്ലാം പോരായ്മകളുണ്ട്, നമ്മൾ ആരാണെന്ന് നമുക്കല്ലേ അറിയൂ. നമ്മളിട്ടിരിക്കുന്ന കുപ്പായവും നമ്മളുടെ മുഖത്തെ വശ്യമായ പുഞ്ചിരിയും അലക്കിത്തേച്ച വർത്തമാനവും ആളുകളുടെ മുമ്പിൽ നമ്മളിങ്ങനെ കൃത്രിമ വിനയം കാണിച്ചുള്ള നടപ്പിന്റെയും അപ്പുറത്തൊരു നമ്മളില്ലേ, അതേതാ നമ്മള്? എന്തെല്ലാം ദുസ്വഭാവം! അള്ളാഹ് നമ്മളെ ഒന്ന് പിടിക്കണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലോ, തമ്പുരാനെന്ന് നമ്മളെ വഷളാക്കണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലോ, അള്ളാഹു നമ്മളോട് വിട്ടുവീഴ്ച ചെയ്തില്ല എങ്കിൽ നമ്മൾ ആരെങ്കിലും ഇപ്പോഴുള്ള പേരും പെരുമയുമായിട്ട് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? ആലോചിച്ചു നോക്കേണ്ട കാര്യം, എത്രയേറെ തമ്പുരാൻ നമുക്ക് വിട്ടുവീഴ്ച ചെയ്തത് കൊണ്ടാണ് നമ്മുടെ ഈ വ്യക്തിത്വങ്ങളുമായി നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത്. അങ്ങനെ അല്ലാഹുവിന്റെ അഫ്വ് വേണ്ടവർ ജനങ്ങൾക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്യണ്ടേ?
അവന്റെ വീഴ്ചകൾ ഒന്ന് പുറത്തുകൂടി പൊരുത്തപ്പെട്ട് കൊടുക്കണ്ടേ, ഒന്ന് സഹിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ സഹിച്ചും ക്ഷമിച്ചും ജനങ്ങൾ ഇങ്ങോട്ട് അക്രമം കാണിക്കുമ്പോൾ അങ്ങോട്ട് ക്ഷമിച്ചിട്ട്, ജനങ്ങൾ ഇങ്ങോട്ട് അവിവേകം കാണിക്കുമ്പോൾ അങ്ങോട്ട് വിവേകം കാണിച്ചിട്ട്, നമ്മളിൽ നിന്ന് പിണങ്ങി പോകുമ്പോൾ അങ്ങോട്ട് ഇണങ്ങി ചെന്നിട്ട്, നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അങ്ങോട്ട് അടുത്തു ചെന്നിട്ട്, മനുഷ്യരുടെ ഇടയിലേക്ക് വീണ്ടും വീണ്ടും ചെല്ലുന്ന ആളുകൾ, അതാണ് സത്യവിശ്വാസത്തിന്റെ മഹത്വം. കാരണം രക്തസാക്ഷ്യം എന്നത് ശത്രുവിനോട് എതിരിട്ട് തോൽപ്പിക്കലാണെങ്കിൽ, സ്വന്തം അകത്തിരിക്കുന്ന ഇബ്ലീസാകുന്ന ശത്രുവിനോട് എതിരിട്ട് ശത്രുവിനെ തോൽപ്പിക്കലാൽ, അങ്ങനെ ശത്രുവിനെ തോൽപ്പിക്കലാൽ. അതുകൊണ്ടാണ് ഈ രക്തസാക്ഷ്യവും ജനങ്ങളോടുള്ള വിട്ടുവീഴ്ചയിലും സൂക്ഷ്മതലത്തിലുള്ള ഒരു ബന്ധത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് രണ്ട് മഹാപുണ്യങ്ങൾ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന രക്തസാക്ഷികളുടെ പദവിയുടെ അടുത്തു ചെല്ലുവാൻ നമ്മെ കൊണ്ട് സാധിക്കുക. നമ്മുടെ സഹജീവിതത്തിൽ മനുഷ്യരോട്, കുടുംബത്തോട്, സഹോദരങ്ങളോട്, സഹപ്രവർത്തകരോട് വിട്ടുവീഴ്ച ചെയ്ത് അവരുടെ മുമ്പിൽ ഒന്ന് തോറ്റു കൊടുത്തിട്ട് വിജയിക്കുന്ന ഒരു ഏർപ്പാടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.